മഹാരാഷ്ട്ര നാസിക്കിലെ സ്റ്റീൽ ഫാക്ടറിയിൽ വൻ സ്ഫോടനവും തീപിടുത്തവും. ഗോണ്ടെ ഗ്രാമത്തിലാണ് സംഭവം. 11 പേരെ രക്ഷപ്പെടുത്തി. നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം. പ്ലാന്റിലെ ബോയിലറിലുണ്ടായ സ്ഫോടനമാണ് അപകടത്തിന് കാരണം. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, നിരവധി തൊഴിലാളികൾ നിലവിൽ ഇപ്പോഴും ഫാക്ടറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൻ സ്ഫോടനം നടന്നിട്ടുള്ളതായും അറിയുന്നു. ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ 11 മണിയോട് കൂടിയാണ് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ഗോണ്ട ഗ്രാമത്തിൽ ഇത്തരത്തിൽ ഫാക്ടറിയിൽ വൻ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 15 ആളുകളെ ഈ തീപിടുത്തം നടന്ന ഫാക്ടറിക്കുള്ളിൽ നിന്ന് അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു നിമിഷം വരെ മറ്റ് ആളപായമൊന്നും ഈ അപകടവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഏകദേശം അഗ്നിശമന സേനാംഗങ്ങൾ എത്തിക്കൊണ്ട് തീ അണയ്ക്കുന്ന പ്രവർത്തനം ഏകദേശം പൂർണ്ണമാക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. പ്രാഥമിക നിഗമനമനുസരിച്ച് കമ്പനിയുടെ പ്ലാന്റിലെ ബോയിലറിലുണ്ടായ സ്ഫോടനമാണ് ഇത്തരത്തിലൊരു വലിയ തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നുണ്ട് എന്നും രക്ഷാദൗത്യത്തിനാണ് ആദ്യം മുൻഗണന നൽകിയിട്ടുള്ളത് എന്നുള്ളതുമാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അറിയിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്ര മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ അപകട സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നാസിക് ജില്ലയിലെ ഗോണ്ട ഗ്രാമത്തിലാണ് ജിൻഡാൽ കമ്പനിയുടെ പ്ലാന്റിൽ ഇത്തരത്തിൽ ബോയിലറിൽ സ്ഫോടനം ഉണ്ടാകുകയും അത് വലിയൊരു തീപിടുത്തത്തിലേക്ക് കലാശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനിയും നിരവധി തൊഴിലാളികൾ ഈ പ്ലാന്റിലുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനയും രക്ഷാദൗത്യവും മേഖലയിൽ തുടരുന്നുണ്ട്. ശരി. മഹാരാഷ്ട്ര നാസിക്കിലെ സ്റ്റീൽ ഫാക്ടറിയിൽ വൻ സ്ഫോടനവും തീപിടുത്തവും. ഗോണ്ട ഗ്രാമത്തിലാണ് സംഭവമുണ്ടായത്. 11 പേരെ രക്ഷപ്പെടുത്തി. നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരങ്ങൾ. പ്ലാന്റിലെ ബോയിലറിലുണ്ടായ സ്ഫോടനമാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. ഫയർഫോഴ്സ് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്.